ശാസ്ത്ര ലോകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെയാണ് ഇവിടെ വിവരിക്കുന്നത്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് എന്താണ്? പ്ലേറ്റ്ലെറ്റുകളാണ്. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ടെറ്റനിയാണ്. ശരീരത്തിലെ രക്തകോശങ്ങൾ നിർമ്മിക്കുന്നത് എവിടെ വെച്ചാണ്? മജ്ജയിൽ വെച്ചാണ്. നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ജീവിതകാലം എത്രയാണ്? ശരാശരി 120 ദിവസം. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയ. ഏറ്റവും ചെറിയ രക്തകോശം ഏത്? പ്ലേറ്റ്ലെറ്റുകളാണ്. അൾട്രാ വയലറ്റ് കിരണം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ക്രൂക്സ് ഗ്ലാസ്സാണ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ക്രൂഡ് ഓയിലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നറിയപ്പെടുന്നു. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച സൂപ്പർ കണ്ടക്ടർ ഏതാണ്? മെർക്കുറിയാണ്. അയഡിൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അസ്റ്റാറ്റിൻ ഇവയെ പൊതുവായി പറയുന്ന പേര് എന്താണ്? ഹാലജനുകൾ എന്നാണ്. മനുഷ്യൻ്റെ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്നത് എന്താണ്? ടൈറ്റാനിയമാണ്. മാസ്റ്റർ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. യുറേനിയം കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലോ പ്രോത്താണ്. യുറേനിയം കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലോ പ്രോത്താണ്. സൂര്യൻ്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ്. സൂര്യനോട് ഏറ്റവും അടുത്തു സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? പ്രോക്സിമ സെൻറ്റോറി ആണ്. സൂര്യൻ്റെ താപനില അളക്കുന്ന ഉപകരണം ഏതാണ്? പൈറോഹീലിയോമീറ്റർ ആണ്. രാസ സൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം ആണ്. മുട്ടയിടുന്ന സസ്തനങ്ങളെ സാധാരണമായി കാണപ്പെടുന്ന വൻകര ഏതാണ്? ഓസ്ട്രേലിയയാണ്. മനുഷ്യനുമായി ഏറെ സാദൃശ്യമുള്ള കുരങ്ങ് വർഗങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടം പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിലാണ്. സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിനു കാരണമായ പ്രതിഭാസം ഇൻ്റർഫറൻസാണ്. ഒരു മാസത്തിൽ രണ്ട് വെളുത്ത വാവുകൾ ഉണ്ടാവുന്ന അപൂർവ പ്രതിഭാസം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നീലചന്ദ്രൻ എന്ന പേരിലാണ്, അതായത് ബ്ലൂ മൂൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സോഡിയം ചേർന്ന കരിമരുന്നുകൾ കത്തുമ്പോഴുള്ള നിറമെന്താണ്? മഞ്ഞയാണ്. പാലിനു വെളുത്ത നിറം നൽകുന്ന പ്രോട്ടീൻ ഏതാണ്? കാസീൻ എന്ന പ്രോട്ടീനാണ്. പടക്കങ്ങൾ, കമ്പിത്തിരികൾ എന്നിവ കത്തുമ്പോൾ ചുവപ്പ് നിറം കിട്ടാൻ ചേർക്കുന്നത് എന്താണ്? സ്ട്രോൺഷ്യം, ലിഥിയം തുടങ്ങിയവയാണ്. ഡാൾട്ടണിസം എന്നറിയപ്പെടുന്ന പാരമ്പര്യ രോഗമേതാണ്? വർണ്ണാന്ധതയാണ്.
നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏവയാണ്? നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏവ? കോൺ കോശങ്ങളാണ്. മുട്ടയുടെ മഞ്ഞക്കരുവിന് ആ നിറം നൽകുന്നത് എന്താണ്? സാന്തോഫിൻ ആണ്. നിറങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ്? കോൺ കോശങ്ങളാണ്. അതോടൊപ്പം തന്നെ മുട്ടയുടെ മഞ്ഞക്കരുവിന് ആ നിറം നൽകുന്നത് എന്താണ്? സാന്തോഫിൽ ആണ്. ഇലകൾ, പൂക്കൾ, കായകൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണഗണവും ഏതാണ്? സാന്തോഫിലാണ്. ജലത്തിൻ്റെ pH മൂല്യം ഏതാണ്? 7 ആണ്. നെഫ്രോൺ ഏത് ശരീരഭാഗത്താണ്? വൃക്കയിലാണ്. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? റെനെ ലൈനക്. ആത്മാവിലേക്കുള്ള ജാലകം എന്നറിയപ്പെടുന്ന ശരീരഭാഗം ഏതാണ്? കണ്ണാണ്. മന്ത് രോഗം പരത്തുന്ന ജീവി ഏതാണ്? ക്യൂലക്സ് കൊതുകാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജനാണ്. പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? തന്മാത്രകളെയാണ്. ക്ഷയരോഗത്തിനു കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഒരു ആസിഡാണെന്ത്? അസറ്റിക് ആസിഡ്. പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഒപ്റ്റിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടനാണ്. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ക്രിസ്റ്റ്യൻ ഹൈഗൻസ് ആണ്. പ്രകാശം ഏറ്റവും കൂടിയ വേഗത്തിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ശൂന്യതയിലാണ്. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ സഞ്ചാര വേഗമെത്രയാണ്? 299.792 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രകാശത്തിൻ്റെ വേഗം ഏതാണ്ട് കൃത്യമായി ആദ്യമായി കണക്കാക്കിയത് ആരാണ്? അമേരിക്കക്കാരനായ ആൽബർട്ട് എ മൈക്കൽസൺ ആണ്. ഏത് സൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് പ്രകാശം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? പ്രോട്ടോണുകൾ കൊണ്ടാണ്. ഏത് സൂക്ഷ്മ കണങ്ങൾ കൊണ്ടാണ് പ്രകാശം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഫോട്ടോണുകൾ കൊണ്ടാണ്. പ്രകാശ തരംഗങ്ങൾ അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് തെളിയിച്ചത് ആരാണ്? അഗസ്റ്റിൻ ഫ്രണൽ ആണ്. ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്.
അഥവാ വിബ്ജിയോർ, VIBGYOR. വി ഫോർ വയലറ്റ്, ഐ ഫോർ ഇൻഡിഗോ, ബി ഫോർ ബ്ലൂ, ജി ഫോർ ഗ്രീൻ, വൈ ഫോർ യെല്ലോ, ഓ ഫോർ ഓറഞ്ച്, ആർ ഫോർ റെഡ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലും ആവൃത്തി ഏറ്റവും കുറവുമായ ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണം ഏതാണ്? ചുവപ്പാണ്. ആവൃത്തി ഏറ്റവും കൂടുതലും തരംഗദൈർഘ്യം ഏറ്റവും കുറവുമായ ദൃശ്യപ്രകാശത്തിലെ ഘടകവർണ്ണം ഏതാണ്? വയലറ്റ് ആണ്. ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം എത്രയാണ്? 400-നും 700 നാനോമീറ്ററിനും ഇടയിലാണ്. 400 നാനോമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയിലാണ്. സൂര്യപ്രകാശത്തിൽ 7 ഘടകവർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? ഐസക് ന്യൂട്ടനാണ്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്രകീർണനം എന്ന പേരിൽ അറിയപ്പെടുന്നു. മഴവിലുണ്ടാകാൻ കാരണം എന്താണ്? സൂര്യപ്രകാശത്തിൻ്റെ പ്രകീർണനമാണ്. പച്ച, ചുവപ്പ് എന്നിവ ചേർന്നുണ്ടാകുന്ന വർണ്ണം ഏതാണ്? മഞ്ഞയാണ്. ചുവപ്പ്, നീല എന്നിവ ചേരുമ്പോഴുള്ള വർണ്ണം ഏതാണ്? മജന്തയാണ്. പച്ച, നീല എന്നിവ ചേർന്നുണ്ടാകുന്ന വർണ്ണം ഏതാണ്? സിയാനാണ്. സൂര്യപ്രകാശത്തിൻ്റെ ചൂടിന് കാരണമായ വികിരണം ഏതാണ്? ഇൻഫ്രാറെഡ് വികിരണമാണ്. സൺബേണിന് കാരണമാകുന്ന സൂര്യപ്രകാശത്തിലെ വികിരണം ഏതാണ്? അൾട്രാ വയലറ്റ് വികിരണമാണ്. മിന്നാമിനുങ്ങിൻ്റെ പ്രകാശത്തിനു കാരണമായ വസ്തു ഏതാണ്? ലൂസിഫറിനാണ്. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണ കണം ഏതാണ്? ഹരിതകമാണ്. സസ്യങ്ങളുടെ ഇലകളിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിൻ്റെ തോത് ഏറ്റവും കൂടുതൽ ഏത് നിറത്തിലുള്ള വെളിച്ചത്തിലാണ്? ചുവപ്പ് നിറത്തിലാണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണ കണം ഏതാണ്? മെലാനിൻ ആണ്. പൂക്കൾ, ഇലകൾ എന്നിവയ്ക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണ കണം ഏതാണ്? ആന്തോസയാനിൻ ആണ്. കാരറ്റ്, മധുരക്കിഴങ്ങ് എന്നിവയുടെ പ്രത്യേക നിറങ്ങൾക്ക് കാരണം ഏതു വർണ്ണകണമാണ്? കരോട്ടിൻ ആണ്. പ്രകാശം ഒരു വൈദ്യുത കാന്തിക തരംഗമാണെന്ന് സ്ഥിരീകരിച്ചത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക്. രക്തസമ്മർദ്ദം കുറഞ്ഞ അവസ്ഥ ഹൈപ്പോടെൻഷൻ ആണ്. രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥ ഹൈപ്പർ ടെൻഷൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ഏതാണ്? ജലമാണ്. തല കീഴായി മരത്തിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്ന ഏക സസ്തനിയാണ് ഇത്? അണ്ണാൻ.